മലയാളം എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ആനി ചിത്രക്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 23,000 കടന്നു. മരണം 718. സ്പ്രിംഗ്ലർ സർക്കാർ നിലപാട് അപകടമെന്ന് ഹൈക്കോടതി. കോഴിക്കോട് കോവിഡ് ചികിത്സയിലായിരുന്ന 4 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിക്കാനുള്ള ഉത്തരവിറങ്ങി. ഇടുക്കിയിലും കോട്ടയത്തും കോവിഡ് വീണ്ടും സ്ഥിരീകരിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുന്നു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 1684 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 23,077 കോവിഡ് ബാധിച്ച് 24 മണിക്കൂറിനിടെ രാജ്യത്ത് മരിച്ചത് 37 പേരാണ്. ഇതോടെ മരണസംഖ്യ 718 ഉയർന്നു. 4,749 പേർ രാജ്യത്ത് കോവിഡ് നിന്ന് രോഗമുക്തരായി. സ്പ്രിംഗ്ലറിൽ സർക്കാർ നിലപാട് അപകടകരമെന്ന് ഹൈക്കോടതി. സ്പ്രിംഗ്ലറിനെ തെരഞ്ഞെടുത്തത് എങ്ങനെയാണെന്ന് രേഖകളിൽ വ്യക്തമല്ല. ഇക്കാര്യത്തിൽ ആരെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടില്ല. സ്പ്രിംഗ്ലറിനെ എങ്ങനെ തെരഞ്ഞെടുത്തു എന്നതാണ് അറിയേണ്ടത്. കാര്യങ്ങൾ മൂടിവെച്ച് പറയുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു. കോവിഡ് ചികിത്സയിലായിരുന്ന 4 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. മഞ്ചേരി പച്ചനാട് സ്വദേശികളുടെ മകളാണ്. ന്യൂമോണിയയെ തുടർന്നാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ബുധനാഴ്ചയാണ് കുട്ടിക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. ജന്മന ഹൃദ്രോഗിയാണ്. രോഗം പടർന്നത് എങ്ങനെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിക്കാൻ ഉത്തരവിറങ്ങി. കോവിഡ് വൈറസ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുവാൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം പിടിക്കുവാൻ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിറങ്ങി. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള 5 മാസം 6 ദിവസത്തെ ശമ്പളമാണ് പിടിക്കുന്നത്. തുക പ്രത്യേക ട്രഷറി സേവിംഗ് അക്കൗണ്ടിലാണ് നിക്ഷേപിക്കുന്നത്. മന്ത്രിമാരുടെയും MLA മാരുടെയും ശമ്പളത്തിൽ നിന്നും 30% പിടിക്കും. ഇടുക്കിയിലും കോട്ടയത്തും കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് രോഗികൾ ഇല്ലാത്തതിനെ തുടർന്ന് ഗ്രീൻ സോണിലായിരുന്നു കോട്ടയം ഇടുക്കി ജില്ലകളിൽ. ഇന്നലെ വീണ്ടും കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ഈ ജില്ലകളെ ഓറഞ്ച് സോണിൽ ഉൾപ്പെടുത്തി. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 4 പേർ ഇടുക്കിയിൽ നിന്നാണ്. കോട്ടയം കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 2 പേർ വീതവും തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ നിന്നുമുള്ള ഓരോരുത്തരും ഇതിൽ ഉൾപ്പെടുന്നു. ഇന്നലെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരിൽ 4 പേർ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ്. 2 പേർ വിദേശത്തു നിന്നും എത്തിയവരുമാണ്.